മണാശ്ശേരിയിൽ അപകടകരമായി സ്കൂട്ടർ ഓടിച്ച സംഭവത്തിൽ വാഹനം പോലീസ് പിടിച്ചെടുത്തു. വിദ്യാർത്ഥിനിക്കെതിരെ പോലീസും മോട്ടോർ വാഹനവും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. മണാശ്ശേരിയിൽ അപകടകരമായി സ്കൂട്ടർ ഓടിച്ച വിദ്യാർത്ഥിനിയുടെ വാഹനമാണ് മുക്കം പോലീസ് പിടിച്ചെടുത്തത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിനിക്ക് ലൈസൻസ് ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ മുക്കം പോലീസും മോട്ടോർ വാഹന വകുപ്പും കേസെടുത്തു. ഓൾറെഡി നമ്മൾ കേസെടുത്തിട്ടുണ്ട്, മുക്കം സ്റ്റേഷനിലും കേസെടുത്തിട്ടുണ്ട്. നടത്തിയ അന്വേഷണത്തിൽ കുട്ടികൾക്ക് ലൈസൻസ് ഇല്ലാന്നാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ നിയമ നടപടികൾ നടന്നുകൊണ്ട് നിൽക്കുന്നത് കുട്ടികൾക്ക് ലൈസൻസ് ഇല്ലാത്ത അണ്ടർ ഏജ് ആയ കുട്ടികൾക്ക് വണ്ടി കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് രക്ഷിതാക്കള് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കാതെ ഓടിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികൾ രക്ഷിതാക്കളുടെ ഭാഗത്താണ് കൂടുതൽ വേണ്ടത്. നമുക്ക് ഇപ്പം കോട്ടിൽ ഇറങ്ങുന്ന സമയത്ത് മാത്രമേ കാണുന്നുള്ളൂ, അല്ലാത്ത സമയത്തൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന രക്ഷിതാക്കൾക്ക് സ്കൂളിലെ അധ്യാപകർക്ക് കാര്യങ്ങൾക്കാണ് കൂടുതൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥിനിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും ലൈസൻസ് ഇല്ലാത്തതിനുമാണ് കേസെടുത്തതെന്നും പോലീസ് വ്യക്തമാക്കി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 11:30 മണാശ്ശേരി ജംഗ്ഷനിലായിരുന്നു സംഭവം. മുക്കത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമായിരുന്ന ബസ്സിന് മുന്നിലൂടെ മുത്താലം ഭാഗത്ത് നിന്ന് അശ്രദ്ധയോടെ സ്കൂട്ടറിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു വിദ്യാർത്ഥിനികൾ. അതിവേഗത്തിലെത്തിയ സ്വകാര്യ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനാൽ വിദ്യാർത്ഥിനികൾ തലനാരിഴക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. 3 വിദ്യാർത്ഥിനികളാണ് സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ ആരും ഹെൽമെറ്റ് ധരിക്കുക പോലും ചെയ്തിരുന്നില്ല. ബാലൻസ് തെറ്റിയെങ്കിലും സ്കൂട്ടറുമായി ഒന്നും നടക്കാത്ത മട്ടിൽ വിദ്യാർത്ഥിനികൾ ഓടിച്ചു പോവുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവം വലിയ ചർച്ചയാവുകയും തുടർന്ന് പോലീസ് സ്വമേധയാ കേസെടുക്കുകയും ചെയ്യുകയായിരുന്നു. CTV പ്രാദേശിക വാർത്ത മുക്കം.